നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് പരസ്യമൊന്നുമല്ല, ഇടയ്ക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് വീഡിയോക്ക് താഴെയായിട്ടൊന്ന് പോസ്റ്റ് ചെയ്യണം. മറ്റൊന്നുമല്ല, നിങ്ങൾ വീഡിയോ കാണുന്നു പോകുന്നു, പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. ലൈക്ക് ബട്ടൺ ഉണ്ടെങ്കിലും നിങ്ങളതൊന്നും അമർത്താറില്ല, അതിനെന്തോ നഷ്ടം വരും എന്നൊരു വിചാരമാണ്. ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് നേട്ടമുണ്ടാകും എന്നൊരു വിചാരമാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീഡിയോ ഇഷ്ടപ്പെട്ടോ, അത് ഉപകാരപ്രദമായോ, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായാലും അത് താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ അറിവിലേക്ക് കടക്കാം. ഗ്രാമങ്ങളിലൊക്കെ ചില കടകളിൽ പോയാലേ അവിടെ ഒരു ബോർഡ് ഇങ്ങനെ തൂക്കിയിട്ടാക്കണത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കടം പറയരുത്, കടം ചോദിക്കരുത് എന്നൊക്കെ. കടക്കാരൻ വിചാരിക്കുന്നത് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ വഴി വരില്ല, അവൻ്റെ ബിസിനസ് അതോടെ പോവും എന്നാണ്. സത്യമാണ്, കടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കടയിൽ പോയി സാധനം വാങ്ങും. നമ്മളിൽ പലരും അങ്ങനെയൊക്കെ തന്നെ, പിന്നെ അവിടെ നിന്ന് കടം വാങ്ങാലോ. പക്ഷേ നേരെ തിരിച്ചാണ് ഇന്നത്തെ വ്യാപാര ഭീമന്മാരൊക്കെ ചിന്തിക്കുന്നത്, ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ. അതിൻ്റെ ഭാഗമായിട്ട് അവർ EMI കൊടുക്കാറുണ്ട് പല ബാങ്കുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട്. ഇത് കൂടാതെ അവർ തന്നെ നമുക്ക് ഒരു നിശ്ചിത തുകയ്ക്ക് ഓരോ മാസവും സാധനം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് കുറച്ച് തുക ഇങ്ങോട്ട് തരുന്നുണ്ട്. മുൻപേ അത്ര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്നും 5000 ഉം 7000 ഉം ഒക്കെ നമുക്ക് കടം തരുന്നുണ്ട്. അതേ രീതിയിൽ ആമസോണും ഇപ്പോൾ അത്തരത്തിലൊരു ഫീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്, ആമസോൺ പേ ലെറ്റർ. നമുക്ക് 10,000 രൂപ വരെ അവർ കടം തരും. നമുക്ക് ഈ മാസം ഒരു 10,000 രൂപയ്ക്ക് സാധനങ്ങൾ കടമായിട്ട് വാങ്ങാം, പിന്നത്തെ മാസം നമ്മളത് അടച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം എങ്ങനെ നമുക്ക് ആമസോണിൽ നിന്ന് നേടാം എന്നാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഒന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ കടമൊക്കെ ആവശ്യമായി വന്നേക്കാം, പലരും സാമ്പത്തികമായിട്ട് ഒരു പരാധീനത ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഉപകാരപ്പെട്ടേക്കാം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആമസോൺ ആപ്ലിക്കേഷൻ ഓപ്പണാക്കിയ ശേഷം ഇടതുവശത്ത് മെനു സെലക്ട് ചെയ്ത് ആമസോൺ പേ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതേപോലെ ഒരു സ്ക്രീൻ കാണാം, അതിൽ ആമസോൺ പേ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അതിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആമസോൺ പേ ലെറ്ററിനെ കുറിച്ചുള്ള പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആമസോൺ പേ ലെറ്ററിൻ്റെ സവിശേഷതകളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. അതിന് താഴെയായി ആക്ടിവേറ്റ് ഇൻ 60 സെക്കൻഡ്സ് എന്ന് ഒരു ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ സെക്ഷനിലേക്ക് എത്തും. അവിടെ വെരിഫൈ ചെയ്യാനായി 2 മെത്തേഡുകൾ ഉണ്ടാകും. ഒന്ന് OTP അടിസ്ഥാനത്തിലും രണ്ടാമത്തേത് അവരുടെ സ്റ്റാഫ് നേരിട്ട് നമ്മുടെ അടുത്തെത്തി വെരിഫൈ ചെയ്യുന്നതുമാണ്. നമുക്ക് OTP അടിസ്ഥാനത്തിൽ എന്നത് സെലക്ട് ചെയ്യാം. രണ്ടാമത്തേത് നമ്മുടെ ഇവിടെയെല്ലാം കോവിഡ് കാരണം തൽക്കാലം ആക്റ്റീവ് അല്ല. ഇനി താഴെ എൻ്റർ പാൻ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ കാർഡ് നമ്പറാണ്. അത് എൻ്റർ ചെയ്ത ശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നത് ഒരിക്കൽ കൂടി അമർത്താം. ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ആ സമയത്ത് ഒരു 1-time password കോഡ് SMS ആയിട്ട് വരും. അതിലെ ആ കോഡ് നിർദ്ദിഷ്ട സ്ഥാനത്ത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ അമർത്തിയാൽ നിങ്ങളുടെ വിവരങ്ങൾ വെരിഫൈ ആകുന്നതും അതിനുശേഷം നിങ്ങൾക്ക് 10,000 രൂപ അനുവദിക്കപ്പെട്ടിരിക്കുന്നതായിട്ടും കാണാം. ഇനി താഴെ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നത് ഒരിക്കൽ കൂടി പ്രസ് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഈ അനുവദിക്കപ്പെട്ടിരിക്കുന്ന 10,000 രൂപയിൽ നിന്നും എന്തെങ്കിലും വസ്തുക്കൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ വില അവർ തിരികെ അടയ്ക്കാൻ പറയുന്ന ദിവസം ഓട്ടോമാറ്റിക്കായി പേ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ലിങ്ക് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ നിർദ്ദിഷ്ട സമയങ്ങളിൽ ബാങ്കിൽ നിന്നും പേയ്മെൻറ്റ് പോയിക്കോളും. അതിന് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് അമർത്തിയാൽ മതി. അതോടെ ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാകുന്നു. ഇനി നിങ്ങൾക്ക് പർച്ചേസ് തുടങ്ങാം. പേ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഓപ്ഷനുകളിൽ ആമസോൺ പേ ലെറ്ററിൽ നിന്നും തുക നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടു. ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും മടിയില്ലാതെ തന്നെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.